ഹലോ ഫ്രണ്ട്സ്, വവാസ് കിച്ചൺ വഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് പൈനാപ്പിൾ പുഡിംഗ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ. എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പം ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഞാനിതാ തോലൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്ത പൈനാപ്പിളാണ് കേട്ടോ. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കണം. അതിനുശേഷം വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പൊ ഇതാ അരച്ചെടുത്ത പൈനാപ്പിൾ ഞാനൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂണ് ക്രസ്റ്റ് ക്രംസിന്റെ കസ്റ്റേർഡ് പൗഡർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വനില ഫ്ലേവറിലുള്ള കസ്റ്റേർഡ് പൗഡർ ആണ്. അത് 2 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ആ പൈനാപ്പിൾ അരച്ച ആ ജാറിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചുഴറ്റിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കുക. അപ്പൊ ഇതാ നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് മതിയാവും. ഇനി നമുക്കിതൊന്ന് കുറുക്കിയെടുക്കണം. ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കാം. അതിനായിട്ട് ഞാനൊരു പാന് വെച്ചിട്ടുണ്ട്. പാന് നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് ഈ പൈനാപ്പിളിന്റെ ഇത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കട്ട കെട്ടി പോവുക, അത് ശ്രദ്ധിക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് പതുക്കെ ഇത് ഒന്ന് കുറുക്കിയെടുക്കാം. ഈ സമയത്ത് മധുരം കുറവാണെങ്കിൽ കുറച്ചും കൂടി പഞ്ചസാര ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ ഇത് പൈനാപ്പിളെല്ലാം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ഡ്രോപ്പ് പൈനാപ്പിളിന്റെ എസൻസ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതുണ്ട, ഇത്രയും കുറുകിയാൽ മതി കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തണുക്കാൻ വേണ്ടി മാറ്റിവെക്കാം. അപ്പോഴേക്കും ഞാനിത് 10 രൂപേന്റെ മാരിഗോൾഡിന്റെ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. അതൊരു പാലിലേക്ക് മുക്കിയിട്ട് ഈ ട്രേയിലേക്ക് നമുക്ക് വെച്ചു കൊടുക്കാം. 2 സൈഡും ഇതുപോലെ പാലിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫ്ലേവർ ബിസ്ക്കറ്റ് വേണമെങ്കിൽ ഇതിലേക്ക് വെച്ചു കൊടുക്കുക കേട്ടോ. അപ്പൊ ഞാനിതാ ഈ അര റൂട്ടിന്റെ ഈ ബിസ്ക്കറ്റാണ് ഇതിലേക്ക് വെച്ചു കൊടുക്കുന്നത്. ഫസ്റ്റ് ലെയർ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ മുകളിലേക്കും സെക്കൻഡ് ലെയറും കൂടി നമുക്ക് ഇതുപോലെ ബിസ്ക്കറ്റ് വെച്ചു കൊടുക്കാം. എന്നിട്ട് മൊത്തത്തില് ഇതിന്റെ സൈഡിലും നടുക്കൊക്കെ ബിസ്ക്കറ്റ് ഒന്ന് പൊടിച്ചിട്ട് ഇതുപോലെ വെച്ചു കൊടുത്താൽ മതിയാവും കേട്ടോ. മൊത്തത്തിൽ ഇതൊന്ന് ഫില്ല് ചെയ്തെടുത്താൽ മതി, അത്രേ ഉള്ളൂ. അപ്പൊ ഇതാ ബിസ്ക്കറ്റ് കംപ്ലീറ്റ് ഞാൻ ഇതിലേക്ക് വെടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിലേക്ക് നമുക്ക് പൈനാപ്പിളിന്റെ ഇത് ഒഴിച്ചു കൊടുക്കാം. ഇത് അധികം ചൂടാറിയിട്ടൊന്നുമില്ല കേട്ടോ, കുറച്ചൊരു ചൂടിൽ തന്നെ ഞാനിത് ഒഴിക്കുന്നത്. മുഴുവനായിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഒരു 10 മിനിറ്റ് നേരം ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. അപ്പോഴേക്കും നമുക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പൊ ഇതാ വിപ്പിംഗ് ക്രീം നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് ആ പൈനാപ്പിളിന്റെ ആ പുഡിംഗ് എടുക്കാം. എന്നിട്ട് അതിന്റെ മുകളിലേക്ക് ഈ വിപ്പിംഗ് ക്രീം വെച്ചു കൊടുക്കാം. ആദ്യം ഇതൊന്ന് സെറ്റാക്കി എടുക്കണം എന്ന് പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, വിപ്പിംഗ് ക്രീം ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇത് മിക്സ് ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരു 10 മിനിറ്റ് നേരം
ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കാൻ വേണ്ടി പറയുന്നത്. ഞാനിത് പെട്ടെന്ന് തണുത്ത് കിട്ടാൻ വേണ്ടി ഫ്രീസറിൽ ഫ്രിഡ്ജിന്റെ മുകളിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. ഫ്രീസറിലാണ് ഇത് വെച്ചത്. ഇനി ഇത് മൊത്തത്തിൽ ഇത് കവർ ചെയ്തിട്ട് വിപ്പിംഗ് ക്രീം എടുക്കുക. നിങ്ങളുടെ കയ്യിൽ വിപ്പിംഗ് ക്രീം ഇല്ലെങ്കിൽ ഐസ്ക്രീം ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. രണ്ടും ടേസ്റ്റാണ്. ഞാൻ രണ്ടും ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒരു സ്ക്രേപ്പർ വെച്ച് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. സ്ക്രേപ്പർ ഇല്ലെങ്കിൽ ഒരു സ്പൂണിന്റെ പുറകുവശത്ത് ഇതുപോലെ ഒന്ന് ഒന്ന് ഷേപ്പാക്കി എടുത്താൽ മതി കേട്ടോ. ഇനി ഞാൻ ഇതുപോലെ ഡെക്കറേഷന് വേണ്ടിട്ട് പൈനാപ്പിളിന്റെ പീസ് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് ബിസ്ക്കറ്റ് പൊടിച്ചത് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്ത് കൊടുക്കാം. പിസ്തയോ ബദാമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ബിസ്ക്കറ്റ് തന്നെ ഇട്ട് കൊടുത്താലും മതിയാവും കേട്ടോ. അപ്പൊ ഇതാ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഒരു 4 മണിക്കുന്നേരം ഫ്രീസറിൽ വെച്ച് ഇതൊന്ന് തണുപ്പിച്ചെടുക്കണം. എന്നാൽ മാത്രമേ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് നല്ല ഷേപ്പായിട്ട് വരുള്ളൂ. പക്ഷെ ഞാൻ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ പാടും ഞങ്ങളെ വീട്ടിൽ ഗസ്റ്റുകൾ വന്നതുകൊണ്ട് പെട്ടെന്ന് എടുക്കേണ്ടി വന്ന്, അതുകൊണ്ട് ഞാൻ 2 മണിക്കൂറൊന്നും വെച്ചിട്ടില്ല. ഒരു 10 മിനിറ്റ് നേരെ ഞാനിത് ഫ്രീസറിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ശരിയായി വന്നിട്ടില്ല. നല്ല ഒരു 4 മണിക്കൂർ നേരം നമ്മളിതൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് വരുള്ളൂ കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഒരു 10 മിനിറ്റ് ആയിട്ടേ ഉള്ളൂ, അതുകൊണ്ടാണ് ഇതുപോലെ ഷേപ്പ്ലെസ് ആയിട്ട് വരുന്നത്. ഞാനിത് ഒരു സ്പൂണും കൊണ്ട് ഇതുപോലെ ഒന്ന് കോരിയെടുക്കുകയാണ് ചെയ്തതാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് ഫീഡ്ബാക്ക് കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുതേ.